നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു വളരെ സ്പെഷ്യൽ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇനി അവിടെ പോയിട്ട് തരാം. ഓക്കെ. സ്ഥലത്തൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞു, പക്ഷെ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇവിടെ ഒരു സാൻഡ് ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാൻഡ് ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മളുടെ പുതിയ രണ്ട് ബിൽഡിൻ്റെ ഹെഡും സിലിണ്ടറും കൊടുത്തിട്ടുണ്ട്. കാരണം അതാണ് നമുക്ക് ഈ പറയുന്ന പോലെ പെയിന്റ് ചുരണ്ടാൻ ഏറ്റവും പാടുള്ള സാധനം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം പുള്ളി അവിടെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര നന്നായിട്ട് വീഡിയോ കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, എന്നിട്ട് നോക്കാം എങ്ങനെ വരുന്നു. സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള കംപ്രസ്സറിന്റെ കണക്ഷൻ ഇതിൻ്റെ അകത്ത് വെച്ചാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഒന്ന് രണ്ട് പാർട്സ് ഒരു റൗണ്ട് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ ഈ ഹെഡും കൂടെ ചെയ്യാനുണ്ട്. അപ്പം അത്യാവശ്യം വൃത്തി വന്നിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നത്. സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാൻഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ കടപ്പുറത്തുള്ള മണലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇത് നമ്മൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത സിലിണ്ടറാണ്. അതായത് പെയിൻറ്റിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ കണ്ട നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സിലിണ്ടർ സത്യം പറഞ്ഞാൽ ഇരിക്കേണ്ടത്. ഇനി ഇതിനകത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷായിരിക്കും. ഇതൊന്നും ഒറ്റ റിസ്റ്റോറേഷൻ ചെയ്യുന്ന ആൾക്കാരും ചെയ്യാത്ത കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിസ്റ്റോറേഷൻ മുതലാവില്ല. പക്ഷെ ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ റിസ്റ്റോറേഷനോട് ഒരു നീതി പുലർത്തുന്നത്.
അപ്പോൾ ഇത് അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ കണ്ടല്ലോ എന്തുമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. ഇവിടെയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, ബോട്ട്സ് എല്ലാം കവർ ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ഇട്ട് പിസ്റ്റൺ ഇട്ട് ഓടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം കണ്ട നല്ല വൃത്തിയായിട്ടുണ്ട്, പെയിൻറ്റിൻ്റെ ഒരു അംശമില്ല, പെയിൻറ്റ് പൊട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു വണ്ടി റിസ്റ്റോർ ചെയ്യുമ്പം അതിൻ്റെ സാധനങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ ഇതിനെ വാഷ് ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് അകത്ത് ടൂറ്റി ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. എന്താ കാർബൺ വരെ റിമൂവ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ബിൽഡിൻ്റെ സാധനമാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന റെസ്റ്റോറേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കെ എൽ ഐ വണ്ടി ചെയ്ത പോലെ തട്ടിക്കൂട്ടെന്ന് പറയാം. നമ്മുടെ ഹൈ സ്പീഡിൻ്റെ പെയിൻറ്റിങ് വർക്കാണ്. അപ്പം ടാങ്ക് നമ്മൾ ആദ്യം അടിഭാഗവും ഈ സൈഡ്സ് അടിക്കും, അത് കഴിഞ്ഞിട്ട് കമത്തി വെച്ച് ബാക്കിയൊക്കെ അടിക്കും. അപ്പോൾ അതാണ് എൻ്റെ പരിപാടി. ഇനിയിപ്പം നമുക്ക് പണിയിലേക്ക് ഇറങ്ങാം.
അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ടാങ്കും അടിച്ചിട്ടുണ്ട്. ഇതും വളരെ സ്മൂത്തും ഫ്ലാറ്റായിട്ടാണ് കളർ ഇതിനകത്ത് ലേ ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്, മറ്റേ ഫൈവ് സ്പീഡിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബൈക്കിൻ്റെ ഓണർ വേറെ എന്തോ ഒരു ചെറിയ ലോഗോ പോലും ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി ഇതിപ്പം ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ട് സ്റ്റിക്കർ അടിച്ച് ക്ലിയർ അടിക്കും. ഇതിന് ഫൈനലി ഫൈവ് സ്പീഡ് സ്റ്റിക്കർ നമ്മുടെ സൈഡ് കവറിൽ ഒട്ടിച്ചു. ടാങ്ക് ഇനി ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്കിനിയിപ്പം ക്ലിയർ അടിക്കാനുള്ള പറ്റും. പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഴ, ഭയങ്കര മഴ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ക്ലിയർ അടിച്ചു, മറ്റേ ഹൈ സ്പീഡും ക്ലിയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മഴയൊക്കെ തീർന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നുകൂടെ കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സാധനങ്ങളും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ച 100 ടാങ്ക്, 100. പിന്നെ അത് കഴിഞ്ഞ് ഹൈ സ്പീഡിൻ്റെ സൈഡ് കവേഴ്സ്, പിന്നെ നമ്മുടെ 100 സൈഡ് കവേഴ്സ് നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടല്ലോ. അപ്പം കൊള്ളാം, അത്യാവശ്യം നല്ല ഗ്ലോസാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഗ്ലോസ് കൂടും. എന്നാൽ നമ്മളെ ഫുൾ എല്ലാം കാണാം. ഇതിനകത്ത് ഒരു മിറർ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ സൈഡാണ് മെയിൻ. ചെറിയ 1-2 സ്പെക്ക് ഓഫ് ഡസ്റ്റ് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഓപ്പൺ എയർ പെയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണത്, നമുക്കത് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ RX 100 ടാങ്ക്. ഹൈ സ്പീഡിൻ്റെ ടാങ്കിനകത്ത് കുറച്ച് ഡസ്റ്റ് കൂടുതലായിരുന്നു. അപ്പം അങ്ങനെ നമ്മളത് ഒന്നുകൂടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മാസ്ക് ചെയ്ത് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇപ്പോൾ ഈ ആഴ്ച കുറച്ച് ബിസി ആയിരുന്നു. മെയിൻ റീസൺ വീഡിയോ ഇടാത്തതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽ ഉണ്ടാക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ തിരക്കിലായിപ്പോയി. പക്ഷേ ഈ വീക്കെൻഡ്, അതായത് നാളെ അതിൻ്റെ എക്സിബിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. കുറച്ച് നേരം കൂടെ വണ്ടിയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടുതരാം. അപ്പം എന്തായാലും ഒരാഴ്ച വീഡിയോ ഇല്ലാതെ ഇരുന്നതിന് ഇതായിരുന്നു കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് റെഗുലറായിട്ട് വീക്ക്ലി ആയിട്ട് വീഡിയോസ് ഇടാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.